നമസ്കാരം ജനയുഗം വേൾഡ് അറ്റ് എ ഗ്ലാൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര ഉപരോധം നീക്കിയാൽ ആഗോള ഭക്ഷ്യക്ഷാമം നീക്കാമെന്ന അവകാശവാദവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നാറ്റോ രാജ്യങ്ങളോടാണ് റഷ്യയുടെ വിലപേശൽ. ഉക്രൈൻ തുറമുഖങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യാൻ റഷ്യ അനുവദിക്കാത്തതാണ് ഭക്ഷ്യക്ഷാമം രൂക്ഷമാകാൻ കാരണം. ഇറ്റാലിയൻ പ്രധാനമന്ത്രി മരിയോ ദ്രാഗിയുമായി ഫോണിൽ നടത്തിയ സംഭാഷണത്തിലാണ് പുടിൻ ഒത്തുതീർപ്പ് വ്യവസ്ഥ മുന്നോട്ട് വെച്ചത്. ഉക്രൈനും റഷ്യയുമാണ് യൂറോപ്പിലേക്ക് വലിയൊരു ശതമാനം ഭക്ഷ്യധാന്യവും സസ്യ എണ്ണയും എത്തിക്കുന്നത്. ഉപരോധം പ്രഖ്യാപിച്ചതോടെ കരിങ്കടലിൽ സൈന്യത്തെ വിന്യസിച്ച റഷ്യ എല്ലാ കപ്പൽ ഗതാഗതവും തടഞ്ഞിരിക്കുകയാണ്. ഉക്രൈൻ തുറമുഖങ്ങളിൽ 20 ദശലക്ഷം ടണ്ണിലേറെ ഭക്ഷ്യധാന്യങ്ങളാണ് കെട്ടിക്കിടക്കുന്നത്. ഉക്രൈനിലെ യുദ്ധക്കെടുതിയിൽ രാജ്യം വിടേണ്ടി വന്ന ജനങ്ങളുടെ കയ്യിൽ നിന്നുപോലും ധാന്യങ്ങൾ റഷ്യൻ സൈന്യം പിടിച്ചുവെച്ചുവെന്നും നാറ്റോ സഖ്യം ആരോപിച്ചിരുന്നു. ഭക്ഷ്യസാധനങ്ങൾ തടഞ്ഞു വെക്കുക എന്നാൽ മനുഷ്യത്വത്തോട് ചെയ്യുന്ന ക്രൂരതയാണെന്നും റഷ്യ ഇപ്പോൾ ആഗോള മനുഷ്യ സമൂഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് നീതീകരിക്കാനാകില്ലെന്നും യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ ആരോപണമുന്നയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിനും ഉക്രൈനിലെ ആയുധ വിതരണം വർദ്ധിപ്പിക്കുന്നതിനെതിരെ പുടിൻ മുന്നറിയിപ്പ് നൽകി. ആയുധ വിതരണം വർദ്ധിപ്പിച്ചാൽ അത് സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്നും പുടിൻ പറഞ്ഞു. ചർച്ചകൾ 80 മിനിറ്റോളം നീണ്ടു നിന്നതായി ജർമ്മൻ ചാൻസലറുടെ ഓഫീസ് അറിയിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെ തെറ്റായ സാമ്പത്തിക നയങ്ങളാണ് ലോക വിപണികളിലേക്ക് ധാന്യം വിതരണം ചെയ്യുന്നതിലെ ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്ന് പുടിൻ പറഞ്ഞു. റഷ്യൻ രാസവളങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിതരണത്തിലെ വർദ്ധനവ് ആഗോള ഭക്ഷ്യവിപണിയിലെ പിരിമുറക്കം കുറയ്ക്കാൻ സഹായിക്കും. അതിനാൽ റഷ്യയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, പുടിൻ പറഞ്ഞു. റഷ്യ ഉക്രൈൻ യുദ്ധവും തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധവും ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള വളം, ഗോതമ്പ്, മറ്റ് ചരക്കുകൾ എന്നിവയുടെ വിതരണം തടസ്സപ്പെടുത്തി. ഇത് ലോകത്തെ ക്ഷാമത്തിനും പട്ടിണിക്കും കാരണമാകുമെന്ന് ആശങ്കകൾ വർദ്ധിപ്പിച്ചിരുന്നു. അമേരിക്കയിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട വെടിവയ്പ്പിൽ ലോകമാകെ ഞെട്ടിയിരിക്കുകയാണ്. ടെക്സസിൽ 23 പേരുടെ മരണത്തിന് ഇടയാക്കിയ വെടിവയ്പ്പിൽ സ്കൂളിലെത്തിയ അക്രമി ഗെറ്റ് റെഡി ടു ഡൈ എന്ന് പറഞ്ഞ ശേഷമാണ് വെടി ഉതിർത്തത്. ഈ സ്കൂളിലെ തന്നെ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് അക്രമി സാൽവദോർ റാമോസ്. പ്രതിയായ 18-കാരൻ സ്കൂളിലേക്ക് എത്തിയത് തന്റെ മുത്തശ്ശിയെ കൊന്നതിന് ശേഷം. സ്കൂളിന് അടുത്ത ദിവസം മുതൽ വേനലവധി ആണെന്നിരിക്കെയാണ് പ്രതിയുടെ ആക്രമണം. 18 കുട്ടികളും 3 സ്കൂൾ ജീവനക്കാരുമാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. ഉവാൾഡെയിൻ താമസിക്കുന്ന സാൽവദോർ റാമോസ് എന്ന 18-കാരനാണ് സ്വന്തം മുത്തശ്ശിയുടേതടക്കം 23 പേരുടെ ജീവനെടുത്തിരിക്കുന്നത്. വെടിവെപ്പിൽ പരിക്കേറ്റ് ആശുപത്രികളിലുള്ള കുട്ടികളുടെ നില ഗുരുതരമായി തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൂചന. സ്കൂളിലുണ്ടായ വെടിവെപ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടുക്കം രേഖപ്പെടുത്തി. ആക്രമണങ്ങളിൽ മനം മടുത്തെന്നും ഇത്രയും വലിയ കൂട്ടക്കുരുതി നടന്നിട്ടും നടപടി എടുക്കാതിരിക്കാനാകില്ലെന്നും ജോ ബൈഡൻ രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയിൽ പറഞ്ഞു. ഇനി എന്നാണ് രാജ്യം തോക്ക് മാഫിയക്കെതിരെ നടപടി എടുക്കുക എന്നും ബൈഡൻ ചോദിച്ചു. തോക്ക് മാഫിയക്കെതിരെ ശക്തമായ നടപടി എടുക്കാനാകാത്തതിൽ കടുത്ത അതൃപ്തിയാണ് ജോ ബൈഡൻ പ്രകടിപ്പിച്ചത്. സ്കൂളിൽ വേനലവധി തുടങ്ങാനിരിക്കെയായിരുന്നു ദാരുണ സംഭവം. ദിവസങ്ങൾക്ക് മുമ്പാണ് ന്യൂയോർക്കിലെ ബെഫലോയിലെ സൂപ്പർമാർക്കറ്റിൽ 10 കറുത്തവർഗക്കാരെ വെടിവെച്ച് കൊന്നത്. വംശവെറിയായിരുന്നു അതിന് കാരണം. പക്ഷേ നിയമങ്ങൾ കർശനമാക്കാൻ അധികൃതർ ഇപ്പോഴും മടിക്കുന്നു. പ്രത്യേകിച്ചും റിപ്പബ്ലിക്കൻ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾ എല്ലാ തരത്തിലെ നിയന്ത്രണങ്ങൾക്കും എതിരാണ് നാഷണൽ റൈഫിൾ അസോസിയേഷൻ. പൊതുസ്ഥലങ്ങളിലും തോക്ക് പരസ്യമായി കൊണ്ടുനടക്കാൻ ജനത്തെ അനുവദിക്കണമെന്നാണ് അവരുടെ പക്ഷം. അതിനിടെയാണ് US സുപ്രീം കോടതി ഭരണഘടനാ ഭേദഗതി കൂടുതൽ വിപുലമാക്കാൻ ഒരുങ്ങുന്നത്. ന്യൂയോർക്കിലെ നിയമത്തിനെതിരെ വന്ന ഹർജിയിലാണ് കോടതിയുടെ ആലോചനകൾ നടക്കുന്നത്. വീടിന് പുറത്ത് തോക്ക് കൊണ്ടു നടക്കണമെങ്കിൽ അതിന് ലൈസൻസ് വേണമെന്നാണ് നിയമം. ജനയുഗം വേൾഡ് അറ്റ് എ ഗ്ലാൻസിന്റെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നമസ്കാരം.